ഭാരതീയ വീക്ഷണ പ്രകാരം ഈ ശരീരം അതൊരു ക്ഷേത്രമാണ്, പവിത്രമായൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് അതിനകത്തുള്ള ആത്മാവ് ഇവിടെ കുടികൊള്ളുന്നതുകൊണ്ടാണ് ഇത് ക്ഷേത്രം. അമ്പലം ദേവാലയം ക്ഷേത്രമാവാൻ കാരണം പരമാത്മാവ് അവിടെ കുടികൊള്ളുന്നു. നമ്മളുടെ ഈ ശരീരത്തെ സാധാരണ അമ്പലങ്ങളിലൊക്കെ പൂജ നടത്തുന്ന പൂജാരിമാര് ആദ്യം ഇടത്തെ കയ്യിൽ ചന്ദനമെടുത്ത് അത് തൊട്ട് ഇവിടെയും 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 പുറകിലൊക്കെ തൊട്ട് കൈ കഴുകി പൂവെച്ച് അവനവൻ്റെ തലയിൽ പൂവിട്ട് ആത്മപൂജ നടത്തും. കാരണം ഈ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനം, കഴിഞ്ഞ ദിവസം ഞാനൊരു രക്തം ബ്ലഡ് അതിനെക്കുറിച്ച് വിവരിക്കേണ്ടായി. ധാരാളം വ്യക്തികൾക്ക് അതൊരു അത്ഭുതകരമായിട്ടുള്ള വിവരണമായിട്ട് തോന്നി. ശരിക്കും അതൊരു അത്ഭുതമാണ്, ഷോക്കിംഗ് ആണ്. അങ്ങനെ ഒരു സാധനത്തെ ഉണ്ടാക്കിയ പ്രകൃതി, എന്നിട്ട് അതേപോലത്തെ ബ്ലഡാണ് ആനയിലും കഴുതയിലും ജിറാഫിലും കുതിരയിലും സിംഹത്തിലും പട്ടിയിലും പൂച്ചയിലുമെല്ലാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് തന്നെയാണ് നടക്കുന്നത്. ആ ബ്ലഡ് എങ്ങനെയാണ് ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. അതുപോലെയാണ് നമ്മളുടെ ശരീരത്തിലുള്ള ഇലക്ട്രിസിറ്റി. ആ ഇലക്ട്രിസിറ്റിയെക്കുറിച്ചൊരു മണിക്കൂർ സംസാരിച്ചാലും തീരില്ല. നമ്മുടെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ഇത് മാത്രമല്ല നമ്മളുടെ ശരീരത്തിലെ ഓരോ മസിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഈ ഇലക്ട്രിസിറ്റി കൊണ്ടാണ്, മെസ്സേജ് പോകുന്നത്. യഥാർത്ഥത്തിൽ പണ്ടൊക്കെ വായുവിൻ്റെ അസ്ഥിത, വായുവിൻ്റെ അസുഖം, വായുവിൻ്റെ പ്രശ്നമുണ്ട് എന്ന് അവർ പറയുന്നത് രണ്ടർത്ഥത്തിലാണ്. ഇടയ്ക്ക് ചില കാര്യങ്ങളിൽ വായു എന്ന് പറയുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലമാണ്, ബാക്കി എല്ലാ സമയത്തും ആയുർവേദത്തിൽ വായു എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ ഫ്ലോ ആണ്. ബ്രെയിൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് കാലിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ ബ്രെയിനിലെ മെസ്സേജ് കാലിലേക്ക് എത്തിയില്ലെങ്കിൽ ബ്രെയിൻ വിചാരിക്കുന്നു കാല് മുമ്പോട്ട് പോകുന്നുണ്ടെന്ന്, കാലിന് മെസ്സേജ് കിട്ടണില്ല, കാല് മുമ്പോട്ട് പോകണില്ല. ഇപ്പോഴാണ് മുഖവും കുത്തി ആൾ വീഴുന്നത് എങ്ങനെയാ, ബ്രെയിനിലുണ്ടാക്കിയ മെസ്സേജ് കാലിലേക്ക് എത്തി എന്ന് ബ്രെയിൻ വിചാരിക്കുന്നു, കാലിലേക്ക് എത്തിയില്ല, കാല് മുമ്പോട്ട് പോകണില്ല. തല വിചാരിക്കുന്നു നമ്മൾ മുമ്പോട്ട് പോവാണെന്ന്. എന്നാലോചിച്ച് നോക്കിയേ എത്ര വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മുടെ കണ്ണിൽ റെട്ടിനാൽ എന്നൊരു കോമ്പൗണ്ടാണ് റെട്ടിനയിലുള്ളത്, ഒരു ആൽഡിഹൈഡാണ്. വൈറ്റാമിൻ ബിയുടെ സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്ന വൈറ്റാമിൻ എ ആൽഡിഹൈഡിൽ എൻഡ് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്താൽ നേരിട്ട് കിട്ടില്ല. ആ വൈറ്റമിൻ എ ആണ് റെട്ടിനയിൽ ഇലക്ട്രോ, അത് ഓക്സിഡൈസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉണ്ടായിട്ട് റെട്ടിനോയിക് ആസിഡായി മാറുന്നത്. ആ റെട്ടിനോയിക് ആസിഡായി മാറുന്ന ഇലക്ട്രിസിറ്റിയാണ് കൺമുമ്പിൽ കടുക് കണ്ടാലും ആന കണ്ടാലും ജിറാഫ് കണ്ടാലും സിംഹത്തിനെ കണ്ടാലും തിമിംഗലത്തെ കണ്ടാലും സമുദ്രം കണ്ടാലും കപ്പങ്ങ മരം കണ്ടാലും ഏത്തപ്പഴം കണ്ടാലും അമ്മയെ കണ്ടാലും അച്ഛനെ കണ്ടാലും ഈ കണ്ണിലൂടെ ആ പ്രകാശം അകത്തിറങ്ങിയിട്ട് അവിടെ റെട്ടിനയിൽ പതിക്കുന്ന ഇമേജ് ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ് ഇമേജ് പതിക്കുന്നത്, അതുകൂടി നോക്കണം. എൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു വ്യക്തിയുടെ ഇമേജ് എൻ്റെ കണ്ണിൽ പതിക്കുന്നതും നേരെ അടുത്ത് നോക്കിയാൽ അടുത്തൊരാളുടെ, നേരെ നോക്കിയാൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ആന ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് എന്നെൻ്റെ ബോധതലത്തിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ആ റെട്ടിനയിൽ ഇമേജ് പതിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വീഡിയോ നെർവ് സിസ്റ്റം വഴി തലച്ചോറിലേക്ക് മെസ്സേജ് എത്തുന്നത് ഇലക്ട്രിസിറ്റി വഴിക്കാം. ശരിക്ക് ആ ഇലക്ട്രിസിറ്റി എത്ര മില്ലി മൈക്രോണാണെന്ന് നോക്കുക. ചെവി കോക്ലിയയിലെ ഇയർ ഡ്രമ്മിൽ സൗണ്ട് ഉണ്ടായിട്ട് ആ കോക്ലിയയിൽ ഒരു ഡ്രോപ്പ് ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന ഡെൻസിറ്റി വ്യത്യാസമാണ് ഇലക്ട്രിസിറ്റി ആയിട്ട് ഓഡിയോ നെർവ് വഴിക്ക് ബ്രെയിനിലെത്തുന്നത്. അപ്പം ചെവിയിൽ നിന്ന് സന്ദേശം എത്തുന്നത് ഇലക്ട്രിസിറ്റി വഴിക്കാം.
കണ്ണിൽ നിന്ന് സന്ദേശം എത്തുന്നത് ഇലക്ട്രിസിറ്റി വഴിക്കാം. മൂക്കിൽ 55 മില്ലി മൈക്രോ വോൾട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്. ശരിക്കും ആ മുല്ലപ്പൂ വെച്ച് കഴിഞ്ഞാൽ ആ മുല്ലപ്പൂവിൻ്റെ 3, 4, 5 മോളിക്യൂള് മതി. മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്, ബെൻസൈൽ അസറ്റേറ്റ്, അതിൻ്റെ വാസനയാണ് യഥാർത്ഥത്തിൽ മുല്ലപ്പൂവിൻ്റെ വാസനയായിട്ട് ഇവിടെ തൊടുന്നു. 1 സ്ക്വയർ സെൻറ്റിമീറ്റർ ഓൾ ഫാക്ടറി ലോബിൽ ആ ഇലക്ട്രിസിറ്റിയാണ് തലയിൽ പോകുന്നത്. ചെവിയിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി ഓഡിയോ സെൻറ്ററിൽ ചെന്നിട്ട് ശബ്ദമായി മാറും. കണ്ണിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി വീഡിയോ സെൻറ്ററിൽ ചെന്നിട്ട് ദൃശ്യമായി മാറും. മൂക്കിൽ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി അത് ഓൾഫാക്ടറി ലോബ് സിസ്റ്റത്തിൽ ബ്രെയിനിൽ ചെന്നിട്ട് വാസനയായി തിരിച്ചറിയും. സാമ്പാറിൻ്റെ വാസന, വിയലിൻ്റെ വാസന, കാളൻ്റെ വാസന, മെഴുകോരട്ടിയുടെ വാസന, മുല്ലപ്പൂവിൻ്റെ വാസന, മന്ദാരത്തിൻ്റെ വാസന, പിന്നെ പിന്നെ പലതിൻ്റെയും വാസന, ചീഞ്ഞ സാധനങ്ങളുടെ ദുർഗന്ധം, സുഗന്ധം എല്ലാം ഈ മൂക്കിലൂടെ ഒരു ഓൾഫാക്ടറിയിൽ. അതേപോലെ നാക്കിൽ നിന്ന് പല പല ടേസ്റ്റുകൾ, എത്ര തരം പഴങ്ങൾ നമ്മൾ കഴിക്കും, എത്ര തരം പായസം കഴിക്കും, എത്ര തരം കറികൾ കഴിക്കും, എത്ര തരം പിക്കിൾസ് കഴിക്കും, എത്ര തരം മെറ്റീരിയൽ കഴിക്കും, അതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയുന്നത് ഇലക്ട്രിസിറ്റി വഴിക്കാം. ആ ഇലക്ട്രിസിറ്റിയാണ് നാവിലെ 14 സെൻറ്റിമീറ്റർ നീളമുള്ള നാവിലെ തൊടുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഇലക്ട്രിക്കൽ സിസ്റ്റം മുളയ്ക്ക് പോകും. പക്ഷേ ചക്കരക്കൊല്ലി എന്ന് പറയുന്ന ഒരു ഇല തിന്നാൽ ടേസ്റ്റ് അങ്ങോട്ട് ബ്ലോക്കാവും. ഇലക്ട്രിസിറ്റി ബ്ലോക്കാവുകയാണോ വേറെ എന്തെങ്കിലും ബ്ലോക്കാവുകയാണോ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ചിലർക്ക് അറിയാമായിരിക്കാം. ഇലക്ട്രിസിറ്റിയാണ് എൻ്റെ ശരീരം ഒരാൾ തൊടുമ്പോൾ ആ തൊടുന്നതിൻ്റെ സ്പർശനം അറിയുന്നത്, ബ്രെയിനിലേക്ക് അറിയുന്നത് ഇലക്ട്രിസിറ്റിയാണ്. നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രെയിനകത്ത് അത്രയും ഇലക്ട്രിസിറ്റിയാണ്. ആ ഇലക്ട്രിസിറ്റി ബ്രെയിനിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് ഇലക്ട്രോ എൻസഫലോഗ്രാമിൽ മെഷർ ചെയ്യുന്നത്. അതിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, ഇലക്ട്രോ എൻസഫലോഗ്രാമിൽ മെഷർ ചെയ്യുന്നത് MRI മാഗ്നറ്റിക് റെസൊണൻസ്. അതാണ് തലച്ചോറിനകത്തുള്ള ഇലക്ട്രിസിറ്റിയുടെ പുറത്തുള്ളൊരു മാഗ്നറ്റിക് പവറും കൂടി തലച്ചോറിനകത്തുണ്ട്. അതാണ് നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. എല്ലാം ശരീരത്തിനകത്ത്. നമ്മൾ കണ്ണുകൊണ്ട് ഭക്ഷണം കാണുമ്പോൾ സലൈവറി ഗ്ലാൻഡ്, ഉമിനീർ ഗ്രന്ഥി വർക്ക് ചെയ്യുന്നത് മെസ്സേജ് പോകുന്നത് ഇലക്ട്രിസിറ്റി ആയിട്ടാണ്. ആ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഈ വായിൽ നിന്ന് ദ്രാവകം വരില്ല, ഉമിനീര് വരില്ല. ഹാർട്ട് പവർഫുള്ളി ഇലക്ട്രിക്കാണ്. ആ ഹാർട്ട്, ബാക്കി ചെവിയുടെ, കണ്ണിൻ്റെ, മൂക്കിൻ്റെ, നാക്കിൻ്റെ ഒക്കെ ഇലക്ട്രിസിറ്റി എവിടെയെങ്കിലൊക്കെ പ്രശ്നം വന്നാൽ നമുക്ക് ഇലക്ട്രിസിറ്റി പുറത്തുനിന്ന് കൊടുക്കാൻ സാധിക്കില്ല. ഇലക്ട്രിസിറ്റി പുറത്തുനിന്ന് കൊടുത്തിട്ട് ചെവി, കണ്ണ്, മൂക്ക്, നാക്ക, തൊക്കിനെ ജനറലി റെക്ടിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഹാർട്ട് പ്രവർത്തിക്കുന്നതും ഇലക്ട്രിസിറ്റിയാണ്. അതിൽ റൈറ്റ് ലെഫ്റ്റ് രണ്ട് ഭാഗമുണ്ട്. റൈറ്റ് ഭാഗം ഇംപ്യൂറും ലെഫ്റ്റ് ഭാഗം പ്യുവർ ബ്ലഡാണ് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ആ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന നിർദ്ദേശം മുഴുവനും കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയാണ്. ആ ഇലക്ട്രിസിറ്റി ഹാർട്ടിനകത്ത് നിന്ന് അങ്ങോട്ട് വരികയാണ്. ശരിക്ക് ആ ഇലക്ട്രിക് ഷോക്കാണ്. നമ്മൾ കൈകൊണ്ടൊക്കെ തൊട്ട് കഴിഞ്ഞാൽ, ഹാർട്ടിൻ്റെ ഉള്ളിൽ തൊട്ട് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഷോക്ക് അനുഭവപ്പെടും നമുക്ക്. ആ ഇലക്ട്രിസിറ്റി വീക്കായാൽ ബ്ലഡ് പമ്പിങ്ങിൻ്റെ പ്രശ്നം ബാധിക്കും. 5 ലിറ്റർ ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലുള്ളത്, പ്ലസ് ഓർ മൈനസ്, അല്പം കൂടിയേക്കാം അല്പം കുറഞ്ഞേക്കാം. ആ ബ്ലഡിനെ ശരീരം മുഴുവനും 24 മണിക്കൂർ എത്തിക്കുന്നതും ആ ബ്ലഡിനെ തന്നെ പ്യൂരിഫൈ ചെയ്യാൻ ലങ്സിലേക്ക് എത്തിക്കുന്നതും ലങ്സിൽ നിന്ന് ഓക്സിജൻ എടുത്ത് ഭക്ഷണത്തിൻ്റെ ന്യൂട്രീഷനും എടുത്തിട്ട് സെല്ലുകളിലേക്ക് അത് എത്തിക്കുന്നതും ഈ ആർട്ടറി, വളരെ വലിയ ആർട്ടറി ചെറുതായി തലമുടിയുടെ അത്രയും ചെറുതായി മാറുന്നതും ഡയമീറ്റർ അത്രയും മാറുന്നതും, പിന്നെ അത് വെയിനിലേക്ക് കടക്കുമ്പോഴത്തേക്കും വലുതായി വെയിനായിട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നത്. അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും ചേർന്ന എംബ്രിയോയ്ക്കകത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല.
287 ദിവസം അമ്മയുടെ ഗർഭത്തിൽ കിടന്നപ്പോണ്ടായതാണിത്. പുറത്തു വന്നതിന് ശേഷം ഇതെല്ലാം വലുതായി, നമ്മളെ പോലെയായി. 2.5 കിലോ ഭാരമുള്ള നമ്മള് 68, 70, 75 കിലോ ഭാരമുള്ളവനായി തീർന്നപ്പോഴത്തേക്കും ശരീരത്തിനകത്തുള്ള എല്ലാം കൂടി. പുറത്തു നിന്നുള്ള ആരുമല്ല ശരീരത്തിനകത്ത് ഇത് ഡിസൈൻ ചെയ്തത്. ഒരു സിവിൽ എഞ്ചിനീയറും അല്ല, ഒരു ബയോടെക്നോളജിസ്റ്റും അല്ല, ഒരു ബയോ കെമിസ്റ്റും അല്ല, അല്ല തന്നെ തോനെ അതുണ്ടാക്കിയതാ. ആ ഹൃദയത്തിലെ ഇലക്ട്രിസിറ്റി മാത്രം അബ്നോർമൽ ആയാൽ പേസ് മേക്കർ വയ്ക്കും, ബാറ്ററി വെച്ച്. ഇപ്പൊ പുറത്തുനിന്ന് ഇലക്ട്രിസിറ്റി അകത്തേക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സംവിധാനം ഹാർട്ടിലുള്ളതാ, ബാക്കിയെല്ലാം ഇലക്ട്രിസിറ്റിയാ. ശരീരം പ്രവർത്തിക്കുന്നത് തേജോമയ കോശം ഇലക്ട്രിസിറ്റിയാ. ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള ഇലക്ട്രിസിറ്റി മാത്രം ബയോ ഇലക്ട്രിസിറ്റി എന്നതിന് പറയാം, ബയോ ഇലക്ട്രിസിറ്റി എന്നാ പറയാം. ആ ബയോ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് മുഴുവനും ഇന്നലെ ഞാൻ സൂചിപ്പിക്കേണ്ടായി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റി അല്ല, ഇലക്ട്രിക്കൽ പ്ലഗിൽ നിന്നോ ബാറ്ററിയിൽ നിന്നോ നമ്മൾ തൊടുമ്പോൾ കിട്ടുന്നതല്ല. സിമ്പിളായിട്ട് ശരീരം ഉണ്ടാക്കുന്നതാ, സാമ്പാർ, ഓലൻ, എലിശ്ശേരി, പുളിശ്ശേരി, ആ സാധനത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാ. അതാണ് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ഇത് ഞാനൊരു ചെറിയ വിവരണം തന്നേ ഉള്ളൂ. ഇനി ബാക്കി ഏതെങ്കിലുമൊക്കെ വിവരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറേ കൂടി ചേർത്ത് പറയാം. കുറെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോറിംഗ് ആവും. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നമ്മളുടെ പൂർവീകർ നമ്മളുടെ ശരീരത്തെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇതാണ്. ഇതിനകത്തുള്ള ഒന്നിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാം. അമേരിക്കൻ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു മാഗസിൻ ഒരിക്കൽ എഴുതി, വി നോ നോട്ട് ഈവൺ 1% ഓഫ് വാട്ട് അവർ ബോഡി വർക്ക്സ് ആൻഡ് ഹൗ അവർ ബോഡി വർക്ക്സ് ആൻഡ് വെൻ അവർ ബോഡി വർക്ക്സ്. നമുക്ക് വി നോ നോട്ട് ഈവൺ 1%. നമ്മുടെ ശരീരത്തെക്കുറിച്ച് 1% അറിവ് പോലും ഇത്രയും അധികം ശാസ്ത്രം വളർന്നിട്ടും വികസിച്ചിട്ടും നമുക്ക് അറിഞ്ഞൂടാ, 1% അറിവ് പോലും ഇല്ല. ഇപ്പം ഈ ശരീരം, അത് അറിവ് മനുഷ്യൻ കൊടുത്തതല്ല, അകത്ത് ഉള്ളതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വെച്ചുകൊണ്ടാണ് നമ്മൾ 10 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് KSRTC കയറുന്നത്, അതുപോലെ ഫെറി ബോട്ടിൽ കയറുന്നത്, ട്രെയിനിൽ കയറുന്നത്, നമ്മൾ നടന്ന് ഹോട്ടലിൽ കയറുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറുന്നത്. ഈ കയറ്റവും ഈ ഇറക്കവും ഈ ടിക്കറ്റ് എടുക്കലും നടത്തവും എല്ലാം ഇലക്ട്രിസിറ്റിയാണ്. ശരീരത്തിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഈ ശരീരം ക്ഷേത്രമാണ്, അതിനെ ശവവും ശവക്കറിയും തിന്ന്. ബെർണാഡ് ഷാ പറഞ്ഞ മാതിരി, ഐ ഡോണ്ട് വാണ്ട് ടു കീപ് മൈ സ്റ്റൊമക് ദ ബെറിയൽ ഗ്രൗണ്ട് ഓഫ് ഡെഡ് ബോഡീസ്. ബെർണാഡ് ഷാ പറഞ്ഞതാ, ജോർജ് ബെർണാഡ് ഷാ. എൻ്റെ ആമാശയം ജന്തുക്കളുടെ ശവശരീരം കത്തിക്കാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റാൻ എനിക്ക് ഉദ്ദേശമില്ല. പക്ക വെജിറ്റേറിയൻ ആയിരുന്നു ജോൺ ബെർണാഡ്. അതേപോലെ മദ്യം, മയക്ക് മരുന്നുകൾ, ഡ്രഗ്സ് അടിച്ച് കയറ്റി ജഗദീശ്വരൻ തന്ന ശരീരത്തെ തകർത്ത് തരിപ്പണമാക്കുന്നു. പ്രത്യേകിച്ച് കേരളീയര്, പ്രത്യേകിച്ച് കേരളീയര്. ഓണത്തിന് കഴിച്ചത് 650 കോടിയുടെ മദ്യം. മഹാബലി മദ്യം കുടിച്ചിട്ടില്ല, വാമനനും മദ്യം കുടിച്ചിട്ടില്ല, അന്നത്തെ കാലഘട്ടത്തിൽ മദ്യം കുടിച്ചിട്ടില്ല. മാവേലി നാടുവാണിടുങ്കാലം, ആ പാട്ടിനകത്ത് മദ്യം കുടിച്ചതായിട്ട് പറയുന്നില്ലല്ലോ, അതാരോ എഴുതിയതാണ് അറിയുക. നിങ്ങളുടെ ശരീരം പവിത്രമാണ്, അതിൽ രക്തത്തിൻ്റെ ഒരു ഭാഗം. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു, അറിവിൻ്റെ ഫീലിംഗ്. ഇത് ഇലക്ട്രിസിറ്റി. നിങ്ങൾ കഴിച്ച ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയും പൂരിയും ചട്നിയുമാണ് ശരീരം ഇലക്ട്രിസിറ്റി കൂടിയാക്കി മാറ്റുന്നതെന്ന് മറക്കരുത്. ആ ചൈതന്യമുള്ള ശരീരത്തിനെയാണ് ഒരിക്കലും പാപികളെ എന്ന് വിളിക്കല്ലേ, അതൊരു പുണ്യ ശരീരമാണ്, അതൊരു ക്ഷേത്രമാണ്, അത് ബ്രഹ്മചൈതന്യത്തിൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ്. ആ ചൈതന്യം എൻ്റെ മുമ്പിൽ വരുമ്പോഴാണ് ഭാര്യയായാലും മകനായാലും മകളായാലും അച്ഛനായാലും അമ്മയായാലും കൈകൂപ്പി തൊഴുന്നത് നമസ്തേ. അധ്യാപികയോടും അധ്യാപകനോടും ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും മുസ്ലിമിനോടും നമസ്തേ പറയുന്നത്,
നിന്റെ ശരീരത്തിലുള്ള തേജോമയ കോശം, അതിനെ ഞാൻ തിരിച്ചറിയുന്നു. ശരീരം ടെമ്പററിയാ, അതിനകത്തുള്ള ചൈതന്യം പെർമനൻ്റ് ആണ്. മഹാനുഭാവ, എൻ്റെ പ്രണാമം. കുട്ടിയെ കണ്ടാലും നമ്മൾ തൊഴുന്നത് അതുകൊണ്ടാണ്. അതിനകത്തും ഇതേ ചൈതന്യമുണ്ട്. എല്ലാ ജന്തുക്കളെയും ഈശ്വരൻ്റെ പ്രതിനിധിയും വാഹനവുമായിട്ട് നമ്മൾ കാണാൻ കാരണം അതിനകത്തും ഇതേ ചൈതന്യമുണ്ട്. ഇതേ ചൈതന്യമുണ്ട് അതിനകത്ത്. അറിയുക, നമ്മളുടെ ശരീരം ഒരു ക്ഷേത്രമാണ്. അതിലെ ഒരു വിഷയത്തെക്കുറിച്ച്, ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് മാത്രമാണെന്ന് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.